ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ഒരു ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഫൈബർ ബോഡിയാണ്, ഫൈബർ ബോഡിയുടെ ഒട്ടുമിക്ക പാർട്സുകളും ഡാമേജിലേക്ക് പോയിരുന്നു. അതുപോലെ തന്നെ നമ്മളത് അഴിച്ചിട്ടുണ്ട്, റിപ്പയറിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചതിനാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ ഈ ഹാൻഡിലിൻ്റെ ടീ സ്റ്റെമ്പിൻ്റെ ഇവിടെ വന്ന സ്റ്റോപ്പറൊക്കെ പോയിട്ടുണ്ട്, രണ്ട് സൈഡും പോയേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് വെൽഡ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളുണ്ട്, ഇവിടുത്തെ ബോൾട്ടുകളൊന്നും അഴിഞ്ഞു പോരുന്നില്ല. അപ്പോൾ ഈ സൈഡ് ബോൾട്ടൊക്കെ ഒടിഞ്ഞിരിക്കുകയാണത്, അപ്പോൾ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് അഴിക്കേണ്ടതായിട്ടുണ്ട്. ചേച്ചിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ആയാലും ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തുരുമ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ തുരുമ്പുള്ള ഭാഗം ഒന്ന് പെയിൻറ് ടച്ച് ചെയ്ത് പോയാൽ നന്നായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ അഴിക്കേണ്ടി വരുന്നത് വളരെ റെയർ ആയിട്ടാണ് ചെയ്യേണ്ടി വരാറ്. അപ്പോൾ ആ കൂട്ടത്തികൾ അഴിച്ച് പോവുകയാണെങ്കിൽ അതായിരിക്കും അഴിച്ച് വാട്ടർ സർവീസ് ചെയ്ത് ഒന്ന് പെയിൻറ് ടച്ച് ചെയ്യണമെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമുക്ക് അതിൻ്റെ ഈ പാർട്സുകളെല്ലാം തന്നെ നമുക്ക് ഡാമേജാണ്, മൊത്തം പൊട്ടിയാണ് പാർട്സുകളാണ്. അതായത് ഫ്രണ്ടിലത്തെ ആ ഇന്നർ കവറുണ്ട്, മൺഗാർഡ്, ലോവർ കവർ, അതേപോലെ തന്നെ ഫ്ലോറിൻ്റെ കവറുകൾ, ഫ്രണ്ടിൽ വന്ന ആ ഇൻഡിക്കേറ്ററൊക്കെ വന്ന വലിയ കവറ്, അതെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോഡി പാർട്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് മൺഗാർഡൊന്നും ഇതിൻ്റെ ബോഡി പാർട്സുകൾ ഇത് പഴയ മോഡൽ പ്ലഷർ ആയതുകൊണ്ട് പാർട്സുകൾ ബ്ലോക്ക് ആയേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗങ്ങളും തന്നെ ഒറിജിനൽ പീസ് കിട്ടിയിട്ടില്ല. ഈ ഫ്രണ്ട് മൺഗാർഡ് നമുക്ക് സായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കിട്ടിയാണ് കേട്ടോ. ഐറ്റം കുഴപ്പമൊന്നുമില്ല, ജെനുവിൻ പാർട്സ്, നമ്മൾ സാധാരണ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യാറ്, പക്ഷേ ഐറ്റം അവൈലബിൾ അല്ല. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ കിറ്റായിട്ട് മേടിക്കേണ്ടി വരുന്നുണ്ട്, അത് നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ലോവർ ഫ്രണ്ടിലത്തെ ഈ വന്ന കവർ, ഈ കവറൊക്കെ ജെനുവിൻ കമ്പനി പീസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയത്തെ ആ ഒരു മൺഗാർഡാണ് നമുക്ക് കിട്ടാത്തുള്ളൂ കേട്ടോ, അത് അവൈലബിൾ അല്ല. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തു, ഇനി അത് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ വണ്ടി പെൻഡിങ് ആവുള്ളൂ. നമുക്കല്ലാണ്ട് വണ്ടി ഇറക്കാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷനാണ്, ഒരു സ്ഥലത്തും കിട്ടാനില്ല, അതാണ് മെയിനായിട്ട് അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ആയിട്ട് അയച്ചു തരാം. എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് ഏകദേശം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.